നമസ്കാരം. നമ്മൾ പലവർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ അസറ്റ് ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി നമ്മൾ മലയാളികൾക്ക് റിയൽ എസ്റ്റേറ്റും ഗോൾഡും കൂടാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം പലവരുടെയും സാലറിയെ കിട്ടി ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്യണത് റിയൽ എസ്റ്റേറ്റിലൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതാണ്. ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം കാശിലായിരിക്കും. അപ്പോൾ പലരും എസ്പെഷ്യലി എൻ ആർ ഐസ് ഒക്കെ നാട്ടിൽ വരുന്ന ടൈമിൽ രണ്ടു നാല് ബ്രോക്കേഴ്സെങ്കിലും അവരെ പുറകെ ഉണ്ടാവും കുറേ കുറേ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട്. ഇവൻ അവരും പല ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എവിടെയൊക്കെ സ്ഥലം അവൈലബിൾ ആണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും ഒരു സ്ഥലം കയ്യിൽ വരുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അതെപ്പോഴും വലിയൊരു അസറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പല ആൾക്കാർക്കും ഈ സ്ഥലം കൈ വയ്ക്കുന്നതും ഈ പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയണം ചെയ്യേണ്ടത്, അതേമാതിരി ഓരോ വിൽക്കുന്ന സമയത്ത് ബ്രോക്കർമാരെ തിരയേണ്ടതും ബയേഴ്സിനെ കണ്ടെത്തുന്നതും ഇതെല്ലാവരും ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ടെൻഷനാണ്, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് പേപ്പറിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണത് എങ്ങനെയാണ്, വളരെ ലിക്വിഡായിട്ട് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പലരുടെയും ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞതിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പേപ്പർ അസറ്റിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് നമുക്ക് ഇൻഡയറക്റ്റായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ ഹൗ കൻ വി ഓൺ വിത്തൗട്ട് ഹോൾഡിംഗ് ദ ലാൻഡ് വിത്ത് അങ്ങനത്തെ ഒരു 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 ഇത് പേപ്പറിൽ കൂടെ എങ്ങനെ അസറ്റായിട്ട് എങ്ങനെ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒത്തിരി പ്രോഗ്രസ് ഇതിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റിട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ പല പണ്ടത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സംഭവിക്കണം എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് അറിയാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അറിയാം, ഇത് റിയൽ എസ്റ്റേറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ETF ആണെന്ന് വളരെ ലേമേൻ ലാംഗ്വേജിൽ നമുക്ക് പറയാം. ഇത് ഫണ്ട് കളക്ട് ചെയ്യുന്നു ഒരു ട്രസ്റ്റിലേക്ക്, നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റും ഇവൻ 300 രൂപ തുടങ്ങിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ബാംഗ്ലൂരും ബോംബെയിലും ഹൈദരാബാദിലൊക്കെ ഉള്ള ഈ IT പാർക്കുകളൊക്കെ ഉണ്ട്. അത്തരം പാർക്കുകൾ ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ അസറ്റിൻ്റെ കീഴിലായിരിക്കും ഇപ്പോൾ എംബസി ഗോൾഫ് പാർക്ക്, മൈൻഡ് സ്പേസിൻ്റെ ടെക്നോ പാർക്കുകൾ, ഇതൊക്കെ നമുക്ക് ഒരു പോർഷൻ നമുക്ക് ഓൺ ചെയ്യാനുള്ള ഒരു സുവർണ അവസരമുണ്ട് ഇത് നടക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. ഒന്ന്, ഇത്തരം അസറ്റുകളിൽ ഒരു റെൻ്റൽ ഇൻകം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ടാക്സബിൾ ഇൻകമായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡിവിഡൻ്റായിട്ട് ഇൻവെസ്റ്റേഴ്സിന് 90% കൊടുക്കണം എന്നാണ് നിയമം. അപ്പോൾ ഒരു ഇൻകം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻസ്ട്രുമെൻ്റായിട്ട് ഇത് പ്രവർത്തിക്കുന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ സെബിയുടെ അപ്രൂവലോടുകൂടി റിട്സ് ആയിട്ട് ഇന്ത്യയിൽ വരുന്ന ഇപ്പം 3 എണ്ണമാണ് മെയിനായിട്ട് ഇന്ത്യയിൽ ഉള്ളത്. ഒന്ന്, എംബസിയുടെ ഒരു റിട്സ് അവൈലബിളാണ്. ഇനി മൈൻഡ് സ്പേസിൻ്റെ അവൈലബിളാണ്. പിന്നെ ബ്രൂക്ക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് അവൈലബിളാണ്. ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് എംബസിയുടെ റിട്സാണ് അവൈലബിളായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഏതാണ്ട് 300-400 ആ ലെവലിലാണ് നമുക്ക് പ്രൈസ് ഉള്ളത്. ഇതിന് 2019 തുടങ്ങിയത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഡൻ്റ് ഇൻകം കിട്ടുന്നുള്ളത്. ഒരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ ഇതിൻ്റെ അടിയിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസിൻ്റെ അപ്രീസിയേഷൻ വരുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ലാൻഡ് അപ്രീസിയേഷൻ കൂട്ടുന്നത്. പിന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ഡെഫിനറ്റ്ലി ഇത് നമുക്ക് നടക്കും. അപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു അസറ്റ് ക്ലാസ്സിൽ ഒരു 5% 10% ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കാവുന്ന ഒരു കാര്യമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വളരെ ലീഗലാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ്സാണ് നമുക്ക് നോക്കാവുന്നത്. ഇനി ഇതേമാതിരി തന്നെ ഇപ്പോൾ ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് റിട്സ് പോലെ തന്നെ, പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലായിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യണം. ഏതെങ്കിലും ഒരു ബിൽഡറോ അല്ലെങ്കിൽ അവരൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൂട്ടിയിട്ട് ഒരു മ്യൂച്വൽ ഓണർഷിപ്പിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്നുള്ള ബെനിഫിറ്റ് എല്ലാവർക്കും വിധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ഓരോ ആൾക്കാരും ഇതിലത്തെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരു അപ്രൂവ്ഡ് റെഗുലേറ്റഡ്
സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്കതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വേറെ ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്താനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിലാണ് ഇത് പലപ്പോഴും പറയുന്നത്. വലിയ വലിയ സിറ്റികളിലൊക്കെ പല ബിൽഡേഴ്സൊക്കെ ചിലപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സർക്കിളിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എടുത്ത് ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ വലിയ അപ്പാർട്ട്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വില്ല പ്രൊജക്റ്റ് ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഫ്രാക്ഷണൽ ഓണർഷിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസ്തരാണ്, ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് റെഗുലേറ്റഡ് അല്ല, ഇത് നമുക്കൊരു ആ ബിൽഡറോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 10-25 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് അതിലൊരു പാർട്ട്ണർ ആവാനും നമുക്ക് അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന പല ഒത്തിരി നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ബിൽഡേഴ്സൊക്കെ പുറത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നോക്കുക, ഈ നടത്തിപ്പുകാർക്ക് ഇതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, നമുക്ക് അവർക്ക് അതിനുള്ള പാസ് പെർഫോമൻസ് ഉണ്ടോ, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊമോട്ടേഴ്സ് ആണോ. ഇത്തിരി റിസ്കി ഇൻവെസ്റ്റ്മെൻ്റാണ്, പക്ഷേ അത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു അസറ്റ് ക്ലാസ്സിൽ താല്പര്യമുണ്ട്, നമുക്ക് അത്രയും ഒരു ഒരു പോർഷൻ ഓഫ് വെൽത്ത് നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതിൽ എന്തെങ്കിലും നഷ്ടം വന്നാൽ നമ്മുടെ എൻ്റയർ വെൽത്തിൽ പ്രശ്നമൊന്നും വരുന്നില്ല, റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ഈ പറഞ്ഞ ഒരു അസറ്റ് ക്ലാസ് നമുക്ക് നോക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റാണ്. എസ്പെഷ്യലി നല്ല ഗ്രൂപ്പ് ഓഫ് ബിൽഡേഴ്സാണ്, പ്രൊമോട്ടേഴ്സാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലാഭം നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാനായിട്ട് പറ്റും. കാരണം അവർക്ക് ദ നോ ദ ബിസിനസ് ആൻഡ് ദ ട്രസ്റ്റ് വർത്തി ആൻഡ് നമുക്ക് ആ കാശ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് ഓഫ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലിപ്പോൾ ഉള്ളത് കൊട്ടാക്കിൻ്റെ ഒരു പുറത്തുള്ള റിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് ഓഫ് ഫണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ സിംഗപ്പൂരിലൊക്കെ ഉള്ള ഇങ്ങനത്തെ ടെക്നോ പാർക്ക് പോലത്തെ ബിൽഡിങ്ങുകളെ ഓൺ ചെയ്യുന്ന ഒരു ഒരു റിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഈ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, രണ്ട് ഫോറിനിൽ ഉള്ള വെൽ മാനേജറായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമുക്ക് ഡോളർ അപ്രീസിയേഷനും നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഫണ്ടുകളൊക്കെ ഇനി ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറഞ്ഞ രീതിയിൽ പരസ്യപ്പിയായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ നോക്കണമെങ്കിൽ ഇത് ഇവൻ 1000 രൂപ 5000 രൂപയൊക്കെ മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തെറ്റില്ലാത്തതിന് ഒരു പോർട്ട്ഫോളിയോയിൽ വേണമെങ്കിൽ ഒരു 5% 2% ഇതിന് വേണ്ടിയിട്ട് 5% അലോക്കേറ്റ് ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫണ്ട് പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു ഒരു 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 ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇനി HNI പോലത്തെ ആൾക്കാർക്കൊക്കെ, ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻകം ഉള്ള ആൾക്കാർക്കൊക്കെ റിയൽ എസ്റ്റേറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് 1 crore മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഇപ്പോൾ ബോംബെയിലൊക്കെ അവിടത്തേക്ക് റിയൽ എസ്റ്റേറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന തരം ഫണ്ടുകൾ നമുക്ക് അവൈലബിളായിട്ട് ഉള്ളതാണ്. ഞാനതിലേക്ക് അധികം പറയുന്നില്ല, പക്ഷേ ഇങ്ങനെയും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്നത് കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ അതേമാതിരി ബേസിക് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു സാധനമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇത് പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ അല്ല, കാരണം ഇതിൽ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡാംസ് അല്ലാന്നുണ്ടെങ്കിൽ റോഡ്സ് അങ്ങനെ ഉള്ള ഓരോരോ കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന. അപ്പോൾ ഇവരുടെ ഇതിലൊരു ഫണ്ട് കൊളക്റ്റ് ചെയ്യും. അപ്പോൾ റോഡുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഫണ്ടിലേക്ക് അവർ നീക്കുകയും അതിൽ നിന്ന് വരുന്ന ഇപ്പോൾ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ടോളിൽ നിന്ന് പിരിക്കുന്ന ഇൻകം ഇതെല്ലാവരും ഇതിലേക്ക് വരുന്ന ഒരു ഇൻകമായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേമാതിരി ഇതിൻ്റെയൊക്കെ വാല്യൂ അപ്രീസിയേഷൻ നടത്തുന്നതനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിന് ആ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഫണ്ട് അക്യൂമുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഉള്ള ഇപ്പോൾ ഇന്ത്യ ഗ്രിഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫണ്ട് നമുക്ക് അവൈലബിളാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരു റിയൽ എസ്റ്റേറ്റിൽ താല്പര്യമുള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ താല്പര്യമുള്ളവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷനായിട്ട് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു അത്യാവശ്യം നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ 5% ഇത്തരം കാര്യങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഇതെല്ലാവരും ഓരോരോ തീമുകൾ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിസ്ക് കുറയ്ക്കാനും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാനും
നമുക്ക് പറ്റും. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഒരു ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സംശയങ്ങൾ ഇതിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോളിലോ ഇമെയിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം തരാനായിട്ട് നമ്മുടെ ടീം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.